വളരെയേറെ പവിത്രമായ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ചുരുക്കി പറയുകയാണ് ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ ആദ്യ 10 ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് 7 കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോന്ന് നമ്പറിട്ട് വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾ നിലകൊള്ളുന്ന മാസത്തിന്റെ മഹത്വവും പുണ്യവും അറിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇബാദത്തിനും ആരാധനയ്ക്കും കുറച്ച് ഉണർവും ഉന്മേഷവും കൂടുതൽ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോട്ട് ചെയ്ത് 7 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് ധാരാളം വിശാലമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറയാനും ഉണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിലാണ് സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ നിങ്ങളോട് അത് അവതരിപ്പിക്കുന്നത്. കൃത്യമായി നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു അറബി കലണ്ടർ പ്രകാരം 1-ാമത്തെ മാസം, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പുതുവത്സരമാണ്. ഇപ്പോ നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്താനും ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറയാനുമുള്ള പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോ അതിലേക്ക് കടക്കുമ്പോൾ 1-ാമത് ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പുണ്യമായതും ഏറ്റവും പ്രതിഫലാർഹവുമായ സമയമാണ് ഇത്രയും മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായി നോമ്പിന് പദവി കൂടുന്ന, നോമ്പിന് പ്രതിഫലം കൂടുന്ന, നോമ്പിന് സവാബ് കൂടുന്ന ദിവസങ്ങളാണ് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കാൻ കഴിയുന്നവർ, അപ്പൊ 1 മുതൽ തന്നെ 10 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കാം. പക്ഷേ മുഹറം 9-ഉം 10-ഉം താസു ആശുറാ, മുഹറം 9-ഉം 10-ലെയും നോമ്പിന് പ്രത്യേകത കൂടുതലാണ്, ശക്തിമത്തായ സുന്നത്താണ്. അപ്പോ ഇതാണ് ഒന്നാമത് പ്രധാനമായി നോട്ട് ചെയ്യേണ്ട കാര്യം. പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പിന്റെ ശ്രേഷ്ഠതയുള്ള, നോമ്പിന്റെ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന സമയമാണ് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം. നിറഞ്ഞ തന്നെ കണ്ടിന്യൂസ് ആയി 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കാം. ഇനി അതല്ലെങ്കിൽ 9-ഉം 10-ഉം നോമ്പ് പിടിക്കാൻ ശക്തിമത്തായ സുന്നത്ത് മുഹറം 10 ആശുറാ, മുഹറം 9 താസു. ഇനി 2-ാമത്തെ, അപ്പൊ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ നോമ്പ് പിടിപ്പിക്കണം, കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ നോമ്പ് പിടിപ്പിക്കുകയും ആ വർഷ ആരംഭത്തിന്റെ പ്രാധാന്യതകളും ആ സമയത്ത് നമ്മൾ തയ്യാറായി അമലുകളൊക്കെ സജ്ജീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്കും കുടുംബത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. 2-ാമത്തത്, ഈ നോമ്പ് കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് ഈ പരിശുദ്ധ മുഹറം മാസത്തിലെ മുഹറം 10-ലെ നോമ്പ് ഒരു കാരണമാണ് എന്ന്. 2-ാമത്തെ കാര്യം അതാണ്. 2-ാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരികയാണ്, തെറ്റുകുറ്റങ്ങൾ. അപ്പൊ എല്ലാ വർഷവും കൃത്യമായി പിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നിഘണ്ടുവിൽ, നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളെ അള്ളാഹു കരിച്ചു കളയുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തോളം ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൻപാപങ്ങളൊക്കെ അങ്ങ് ചെയ്ത് അറമാരിച്ച് ഹറാമൊക്കെ ചെയ്ത് ധിക്കാരപരമായി ജീവിച്ച് ഉറമിന്റെ 10-ാമത്തെ നോമ്പ് പിടിച്ച് എല്ലാം കൊണ്ട് അള്ള മാറ്റി ഇനി അടുത്ത വർഷം വീണ്ടും അടിച്ചുപൊളി, അങ്ങനല്ല. ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ ായ മനസ്സുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ ഒരു തത്വത്തെ അല്ലെങ്കിൽ ഒരു ശൈലിയെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എത്ര അള്ളാഹുവിനോട് താണുകയാണ് പറഞ്ഞാലും ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ വീണ്ടും ബാക്കിയായി നമ്മൾ തന്നെ ഉണ്ടാവാം. അപ്പൊ ഇത്തരം അമലുകൾ കൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പാപം ചെയ്തിട്ടാണോ രാത്രിയിൽ കരഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് പാപത്തിന്റെ കരകൾ മായ്ച്ചു കളയാനാണോ ചാട്ടുവാറ കൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ചത്? അങ്ങനല്ല, മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിച്ചു പോകാം. അപ്പൊ ആ പാപങ്ങളെ, ആ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുലേക്ക് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്ന എത്രയോ മഹാരഥന്മാരുണ്ട്. പാപമില്ലാത്തവർ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ അവിടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധ മുഹറം മാസത്തിൽ ഞാൻ ഈ മുഹറം 10-ലെ നോമ്പ് പിടിക്കുമ്പോ എന്റെ ഒരു വർഷത്തിൽ സംഭവിച്ചുപോയ അപാകതകൾ, പലവിധ തെറ്റുകുറ്റങ്ങൾ, അതൊക്കെയും അള്ളാഹു പുറത്തു തരുന്ന ഒരു പുണ്യ അവസരമാണ്, അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിച്ച് ഇൻഷാല്ലാഹ് നമ്മൾ നോമ്പ് നോക്കണം. ഇനി 3-ാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുഹറം മാസത്തിലെ ഒരു സദഖ, മുഹറം മാസത്തിൽ നമ്മുടെ കുടുംബത്തിന്, നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സദഖയുണ്ടല്ലോ, അത് അതിന്റെ 10 ഇരട്ടി പ്രതിഫലം. അതായത് ആ സദഖ നമ്മൾ 10 പ്രാവശ്യം കൊടുത്തതിന്റെ കൂലി അള്ളാഹു നമുക്ക് തരുന്നതാണ് മുഹറം മാസത്തിലെ സദഖയ്ക്ക്. അപ്പൊ അള്ളാഹുവിന് ആ സമയത്ത് ചെയ്യുന്ന സദഖ ഇഷ്ടമായത് കൊണ്ടാണ്. ഇപ്പൊ മുഹറം മാസമാണ്, നമ്മുടെ പരിസരങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് പോകാത്തവർ,
ലഭിക്കാത്തവർ, അതുപോലെ തന്നെ പിന്നെ ഭക്ഷണം കാര്യമായിട്ട് ഭക്ഷണം ലഭിക്കാത്തവർ, സാമ്പത്തിക പരാധീനതകളും പ്രയാസത്തിലും കഴിഞ്ഞുകൂടുന്നവർ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസിക ക്ലേശം അനുഭവിക്കുന്നവർ. അപ്പൊ ഈ ഇത് പരിശുദ്ധ മുഹറം മാസമാണ്, ഹിജ്റയുടെ ഒന്നാമത്തെ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തു കൊടുത്താൽ മാഷാ അല്ലാഹ് അതിന്റെ പത്തിരട്ടി കൂലി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഇനി നാലാമത് മുഹറം മാസത്തിൽ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഹറം മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കുക. എന്നാൽ ആ വർഷം മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരുന്നതാണ്. ശ്രദ്ധിക്കണേ, ഈ മുഹറം മാസത്തിൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരോടൊക്കെ പറയാണ് ഇത് മുഹറം മാസമാണ്, അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് എടുത്തു തരുന്നു, നല്ല ഭക്ഷണം, സുവിശേഷമായ ഭക്ഷണം, ഇതുവരെ ഒന്നും വീട്ടിലില്ലാത്ത രീതിയിൽ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചുകൂടി വലിയ സന്തോഷമാണ്. അപ്പൊ എന്താണ് ഭാര്യ ചോദിക്കുന്നു, എന്താണ് നിങ്ങളിൽ ഒരു വല്ലാത്ത പ്രത്യേകത, വല്ലാത്ത സന്തോഷം ഉണ്ടല്ലോ, മുഹറം മാസമാണ്, ഇസ്ലാം പ്രാധാന്യമായി കാണുന്ന മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിശാലത ചെയ്തു തന്നാൽ അടുത്ത ഒരു വർഷം എനിക്ക് അല്ലാഹു വിശാലത ചെയ്തു തരും എന്ന് ഹദീസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട്, എന്റെ കുടുംബത്തിനോട് വിശാലത ചെയ്യാൻ ഉമ്മായ ചെന്ന് കാണുന്നു, ഉപ്പായ ചെന്ന് കാണുന്നു, അവർക്കൊക്കെ വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് സന്തോഷം കൊടുക്കുന്നു, അവർക്ക് സമ്മാനം കൊടുക്കുന്നു, ഹദിയ കൊടുക്കുന്നു, മക്കളൊക്കെ വളരെ ഹാപ്പിയാക്കുന്നു, കുടുംബത്തിനൊക്കെ വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുഹറം മാസമായതുകൊണ്ടാണെന്ന് പറയാൻ കഴിയുന്നു. അവിടെ അൽഹംദുലില്ലാ ഒരു വർഷം മുഴുവനും അല്ലാഹു നിനക്ക് വിശാലത ചെയ്തു തരികയാണ്. പിന്നെ ഈ മുഹറം മാസത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ, അമൽ ചെയ്യുമ്പോൾ മുഹറം മാസത്തിലേക്ക് നമ്മളിപ്പോ പ്രവേശിച്ചു, അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന മാസമാണ് മുഹറം. യൂക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച കിട്ടിയത്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം മാറിയത്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാരം കിട്ടിയത്, യൂനിസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിനകത്തു നിന്ന് രക്ഷപ്പെടുത്തിയത്, ഇതൊക്കെ ഉദാഹരണത്തിന് പറഞ്ഞ വളരെ കുറഞ്ഞ കാര്യങ്ങൾ. ലോഹും കലമും പടച്ചത് ഉൾപ്പെടെ ഒരുപാട് അത്യത്ഭുതങ്ങൾ നടന്നത് ചരിത്രത്തിന്റെ കിതാബുകൾ രേഖപ്പെടുത്തുന്നു മുഹറം പത്തിലാണ്. അപ്പൊ ആ മുഹറം പത്തിന്റെ നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കണ്ണുനീരോടുകൂടി അള്ളാഹുലേക്ക് കരഞ്ഞ് ദുആ ചെയ്ത കിട്ടുന്ന കൂലി വളരെ ചെറുതല്ല. കബൂലിയത്തിന് സാധ്യതകൾ വളരെയേറെയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ഓർത്തുകൊണ്ട് ആ ദിവസത്തിലെ അമലുകൾക്ക് മാറ്റുകൂട്ടണം. ഇനി ആറ് ഏഴ് കാര്യങ്ങളാണല്ലോ, രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രാർത്ഥനകളാണ്. അത് നിങ്ങൾക്ക് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം, പരമാവധി സ്ക്രീനിൽ അത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് വ്യക്തമായിട്ട് സ്ക്രീനിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാനും എഴുതിയെടുക്കാനും പഠിക്കാനും ഒക്കെ സുവർണാവസരമാണ്. ഒരു ദൈർഘ്യമേറിയ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ചുരുക്കി ഒറ്റ വരിയിൽ പറഞ്ഞ്. സാധാരണ നമ്മുടെ ചാനൽ അൽ ജവാബ് പ്രോഗ്രാം നടക്കുമ്പോഴും അൽ മുസ്തഖീം നടക്കുമ്പോഴൊക്കെ പറഞ്ഞു തരുന്നത് പോലെ ഒരു വരിയും രണ്ടു വരിയും ഒതുങ്ങുന്ന ദുആ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. കൻസുൻ നജാഹി വസ്സുറൂർ എന്ന് പറയുന്ന കിതാബിനകത്ത് രണ്ട് പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞാനതൊന്ന് ആ പ്രാർത്ഥന ഒന്ന് പാരായണം ചെയ്യാം. അത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾ കൂടെ പാരായണം ചെയ്യുകയോ പിന്നീട് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോഴും എഴുതിയെടുക്കാൻ പറ്റുന്നവർ അത് എഴുതിയെടുക്കുകയോ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم انك قديم وهذا العام جديد قد اقبل وسنه جديده قد اقبلت نسالك من خيرها ونعوذ بك من شرها ونستكفيك فواتها وشغلها وارزقنا العصمه من الشيطان الرجيم اللهم انك صليت علينا عدوا بصيرا بعيوبنا ومتليا على عوراتنا من بين ايدينا ومن خلفنا وعن ايماننا وعن شمائلنا يراناه وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما هلت بينه وبين مغفرتك إنك قادر على ذلك وعند الفعال لما يريد وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഈ പ്രാർത്ഥന മുഹറമിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിത്യമായി നിങ്ങൾക്ക് ചൊല്ലൽ അനിവാര്യമാണ്. ഒരുപാട് ഗുണം ആ കിതാബ് പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ ആ മുഹറമിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് വേഗത കൂടും, നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തുകൾ അൽഹംദുലില്ലാ അല്ലാഹു മാറ്റിത്തരും, ഇടങ്ങേറുകൾ മാറ്റിത്തരും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയും കൈനീട്ടി വാങ്ങാൻ പറ്റുന്ന സുവർണാവസരമാണ്.
ഇനി ഏഴാമത്തെ കാര്യം, മുഹറം പത്തിന് ചൊല്ലാനുള്ള ദുആയാണ്. അതുകൂടി സ്ക്രീനിൽ കാണിക്കും. കൃത്യമായിട്ട് ഇൻഷാല്ലാ നിങ്ങൾ അത് ചൊല്ലുക. മുഹറം പത്തിന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ആ ദുആ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വിനീതന് കൂടിയിട്ട് ഇൻഷാല്ലാ ദുആയിൽ ഒരു സ്ഥാനം തരണമെന്ന് ഓർമ്മപ്പെടുത്താം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാവ നിഅമൽ നസീർ 70 പ്രാവശ്യം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാവ നിഅമൽ നസീർ 70 പ്രാവശ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 7 പ്രാവശ്യം. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചു തരുന്ന ദുആ കൃത്യമായിട്ട് ഇൻഷാല്ലാ ചൊല്ലി ഞാൻ ഒന്ന് ഓതി തരാം. അത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ഓതുകയോ എഴുതിയെടുക്കുകയോ ചെയ്യും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلماته التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على نبينا محمد خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين മാഷാല്ലാഹ്. എല്ലാവരും എഴുതിയെടുക്കുക, അതൊക്കെ പഠിക്കുക. പ്രധാനപ്പെട്ട മുഹറമിന്റെ ദിവസങ്ങളിൽ അമൽ കൊണ്ട് ധന്യമാവുക, പ്രാർത്ഥന കൊണ്ട് നിത്യമാവുക. സുന്നത്ത് നോമ്പുകൾ കുടുംബസമേതം പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കണ്ണുനീരോടെ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല കുടുംബ വിശാലത കുടുംബനാഥന ചെയ്യുക. ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുക. പടർന്നുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ പരിശുദ്ധമായ ഒരുപാട് അത്ഭുതങ്ങളെ സംബന്ധിച്ച മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.